السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن نار الله ذكري فإن له معيشة ضنكا ونشره يوم القيامة أعمى. قال رب لم حشرتني أعمى وقد كنت بصيرا. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. قال الله عز وجل. عن ابن عباس رضي الله تعالى عنهما قال قال رسول الله صلى الله عليه وسلم أول من يدعى إلى الجنة الذين يحمدون الله في السراء والضراء. شفيعنا رسول الله. يا خير من دفنت بالقاء يعلمه، فطاب من طيبهن الكاه واللكام. نفسي في داء لقبر إن أنت ساكنه، فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا، يا ربي بالمصطفى بلغ مقاصدنا، يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. احب الصالحين ولست منهم، لعلي أن أنال بهم شفاعة، وأكره من بلعته المعاصي، ولو كنا سواء في البلاء. സർവാദണ്ഡിലും ബഹുമാനിലുമായ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനവും പ്രഗത്ഭരായ പണ്ഡിതരും സൂഫിവര്യരും ഗുരുതുല്യരായ മഹൽ വ്യക്തിത്വവും നമ്മുടെ ഈ അനുഗ്രഹീത സദസ്സിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഷേഖുന പുഞ്ചലക്കട്ട് ഉസ്താദ്, നമ്മുടെ ഈ മഹത്തായ പരിപാടി ഹ്രസ്വമായിട്ടാണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും വളരെയധികം ആധികാരികമായ പ്രൗഢമായ അർത്ഥഗർഭമായ പ്രഭാഷണം കൊണ്ട് ഉദ്ഘാടനകർമ്മം നിർവഹിച്ച പുണ്യരായ ആത്മീയ സുഹൃത്ത് നമ്മുടെ ഈ ചരിത്രമുറങ്ങുന്ന മഹല്ലത്തിന്റെ പ്രഗത്ഭരായ ഖത്തീബും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ്, വേദിയിലിരിക്കുന്ന മഹാന്മാരായ സയ്യിദുമാരെ, അലിമീങ്ങളെ, നേതാക്കളെ, സദസ്സിലിരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടി ശ്രദ്ധിക്കുന്ന നല്ലവരായ ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ,
കരുണക്കടലായ റബ്ബ് ഇവിടെ മറുപട്ട കിടക്കുന്ന മഹാന്മാരും മശായിഖുമാരുടെ ബർക്കത്തുകൊണ്ട്. ആ ഫാന് എനക്ക് വേണ്ട, ഫാൻ ഉസ്താദിനെല്ലാം വെച്ചു കുറച്ച് മെല്ലാക്കി, ചളിയല്ലേ. ആ ആ അതിനിങ്ങനെ തിരിക്കുക, എനക്ക് കേൾക്കും പോലെ വെച്ചു, ഓർക്കുണ്ടല്ലോ വേറെ. ഇത് 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 ആ ഈ പനി വന്നിട്ട് കഫായിട്ട് മൂക്കെല്ലാം ബന്ധയിന് ഇന്ന് പോകുന്നില്ല, എല്ലാം ബായിലന്നെ. ലതം അടുക്കുന്നതും തമ്മ് വിടുന്നതും വെയിക്കുന്നതും തുപ്പുന്നതും എല്ലാം ബായിലന്നെ. ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാരുടെ പെറുക്കത്തുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മുടെ ഈ മജ്ലിസ് കബൂല് ചെയ്യട്ടെ. നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഏറ്റവും വലിയ അമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി നാളേറെയായി രാപ്പകലില്ലാതെ കട്ടപ്പെട്ട, അധ്വാനിച്ച, ത്യാഗം ചെയ്ത, നേതൃത്വം കൊടുത്ത എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിന്റെയും ഈ രാത്രിയുടെയും ഈ മജ്ലിസിന്റെയും ഇവിടെ മറുപട്ട കിടക്കുന്ന മഹാന്മാരുടെയൊക്കെയും ബർക്കത്തുകൊണ്ട് കരുണക്കടലായ റബ്ബ് സാധുക്കളായ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. പടച്ചതമ്പുരാൻ അവന്റെ പൊരുത്തത്തിലും അവന്റെ താഴത്തിലും അവന്റെ ഇബാദത്തിലും ഇൽമിന്നാഫിന്റെ ഹിദ്മത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലുമായി ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണം ഖൈറായി വരുമ്പോ മരണവേദനയില്ലാതെ കാമില ഈമാനോടുകൂടി അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. നമ്മളീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ, നമ്മളീ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളുടെയും പ്രതിഫലം അതിന്റെ മിഥലു സവാബ് നമുക്ക് നൽകും പോലെ അണുമണി തൂക്കം പോലും കുറക്കാതെ കുറയാതെ നമ്മളിന്ന് മറം മരിച്ചുപോയവരിലേക്ക്, നമ്മുടെ പള്ളിമൈതാനിയിൽ മറവട്ട കിടക്കുന്നവരിലേക്ക്, എല്ലാ മുഅ്മിനു മുഅ്മിനാത്തുകളുടെ അർവാഹുകളിലേക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ബാപ്പന്മാരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ എന്തുമാനത് എന്തത് എന്ത് ദുആയ അല്ല കൊടുക്കട്ടെ. കുറച്ച് കൈയിട്ടുമോ, അപ്പൊ ആള് പിന്നെയും വരും, കുറെ ആള് വരും, അപ്പൊ ബേൻ തീരും. കുറച്ച് കൈയിട്ട്, കുറച്ച് കൈ കൊടുക്കട്ടെ, കൊടുക്കട്ടെ, പ്രശ്നമില്ല. ആൾക്കാർ വരുന്ന എത്ര അല്ലേ, തുടങ്ങി എത്ര അല്ലേ. കുറച്ച് കേട്ടു ഇരിക്കുന്ന നിങ്ങളോട് ആമുഖമായി പറയട്ടെ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ തോപ്പിലാണ് നമ്മൾ, മലായിക്കത്തീങ്ങളെ കൂടെയാണ് നമ്മൾ, മഹാന്മാരുടെ തിരുനോട്ടത്തിലാണ് നമ്മൾ. അങ്ങനെയുള്ളൊരു ധന്യമായ മജ്ലിസിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും വളരെയധികം അച്ചടക്കത്തോടെ, അതപോടെ, അതിലേറെ ഭക്തിയോടെ ഇരിക്കണം. അതിപ്പോ നിങ്ങളോട് നടാടെ പറയല്ല, ആദ്യമായിട്ട് പറയല്ല, നിങ്ങൾക്ക് ആ കാര്യം നല്ല പോലെ അറിയാം. എന്നാലും സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ, ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കാലി കസേര കാണുമ്പോ ബയറകത്ത് നോക്കിയാലേ, ചോന്ന് ചോദിച്ചു കാന്ന് കാണുന്നത്. അപ്പൊ അത് ചേലില്ല, അതൊരു മജ്ലിസിന്റെ അദബല്ല. അപ്പൊ ബാക്കിൽ ഇരിക്കുന്നവർ അത് അവർ എതിർക്ക് വോട്ട്, ഓർ എതിർക്ക് വോട്ട് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങളെ ഈ മാനിനെ പറ്റി നമുക്ക് നളക്കേണ്ടി വരും. അപ്പൊ അങ്ങനൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ഏതായാലും നേരെ പിന്നിലുള്ളവർ ഒന്ന് മുന്നിലേക്ക് കയറിയിരുന്നാൽ വളരെ നല്ലത്. കസാര തൊടണ്ട, കസാര ആട്ടയും വേണ്ട അനക്കയും വേണ്ട, നിങ്ങളൊന്ന് കയറിയിരുന്നോളൂ. എല്ലാരും 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 സ്വർഗത്തിന്റെ മജ്ലിസ് അല്ലേ, മലായിക്കത്തീങ്ങളെ കൂടെ അല്ലേ, ഒന്നെണിക്ക് ബാക്കിലുള്ളവർ ഒന്നെണിക്ക്. അതിൽ നാണക്കേടില്ല, അതിൽ പിന്നെ ബാക്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് ഓന്റെ മൂട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ എണിക്ക്, അയാൾ എണീക്കട്ടെ, അവൻ എണിച്ച, അവൻ എണിക്കുന്നില്ലേ, അവന്റെ എണിക്കാൻ ഞാൻ, അത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാനെന്താ എണിക്കാത്ത, ഞാനെന്താ പൊന്തുന്നില്ല എന്ന് മാത്രം ചിന്തിച്ചാ മതി. ബേ നോക്കി ഇരുത്തുന്നേരല്ലേ, ബേ ഇരുത്തി കോളി, കുറച്ച് നേരമേ ഉള്ളൂ, കുറെ നേരമില്ല. നമ്മൾ ഈ പരിപാടിന്റെ സമാപനമാകുമ്പോൾ മഹാനായ തങ്ങളവരുടെ പ്രാർത്ഥനയുണ്ട്, ഉപദേശമുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി പറയണ്ടേ. ഒരു ദീനിയായ മജ്ലിസ് അല്ലേ, മാത്രമല്ല ഒരുപാട് വാടക കൊടുക്കേണ്ടി വരുന്ന വണ്ടിയും പിടിച്ചിട്ട് ദൂരെ നിന്ന് വന്നതുമല്ലേ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ എന്തോ പറഞ്ഞിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. നമ്മുടെ മജ്ലിസ് അതൊരു ഇൽമിന്റെ മജ്ലിസാണ്, അതൊരു ഇബാദത്തുമായി ബന്ധപ്പെട്ടൊരു മജ്ലിസാണ്. അള്ളാഹു ഹക്ക് ഹക്ക് പോലെ പറയാനും അത് പറയുന്ന എനിക്കും പിന്നീട് കേൾക്കുന്നവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെയും ബാക്കി കസാര ഒന്നെണിക്ക് ബാക്കിലുള്ളവർ എണീക്ക്. നിങ്ങ ബാക്കിന്ന് തിരിഞ്ഞു നോക്കണ്ട, ആരെണീച്ച് ആരെണീച്ചില്ല നിങ്ങൾ നോക്കേ വേണ്ട. എണീക്ക് ഫ്രണ്ടൊന്ന് പിള്ളാട്ടെ, എണീക്ക്. നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തിന്റെ പടിവാതിൽക്കലെത്തുമ്പോ കുറച്ച് ആൾക്കാർ അവിടെ പിടിച്ചു നിർത്തും അത്രേ. നാളെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ അവരുടെ ഹിസാബും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിന്റെ എല്ലാവിധ പട്ടുടുപ്പുകളും ധരിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയുടെ സൈഡിൽ അവരെ നിർത്തും. ഹദീസ അവർ നേരത്തെ വന്നവരാ. അവർ കുറെ നേരമായി, കുറെ നാളായി, കുറെ മാസമായി, കുറെ കൊല്ലങ്ങളായി സ്വർഗത്തിന്റെ അകത്ത് കടക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു.
പക്ഷെ അവരെക്കാളും പിന്നെ വന്ന കുറെ ആൾ അള്ളാഹു തല കടത്തിക്കൊണ്ടേയുണ്ട്. നിങ്ങ പോയി കേറി ഇവിടെ അല്ലാ. പക്ഷെ ഓറ് നേരത്തെ ഉണ്ട് കാക്കുന്നത്, ഓരോ ക്യൂ വരുന്നേയില്ല, ഓരോ ടോക്കണ് വരുന്നേയില്ല. ഓറാണെങ്കിൽ റെഡിക്ക് റെഡി ആയിട്ടാണ് കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴേ വന്നിനി അവർ ഹിസാബെല്ലാം കഴിഞ്ഞിട്ടായിന്. അവർ സ്വർഗത്തിന്റെ അഹലുകാരാണ്, പക്ഷെ സ്വർഗത്തിന്റെ അകത്തേക്ക് അള്ളാഹു പ്രവേശനം കൊടുക്കുന്നില്ല. അവരവിടെ അങ്ങനെ കാത്തിരിക്കുകയാ. കാരണമെന്ത്? പരിശുദ്ധമായ ദീന് പറയുന്നു, മഹാന്മാർ പഠിപ്പിക്കുന്നു, ദുന്യവിയായ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യം ചെയ്യുമ്പോഴും അവർ ബാക്കായിരുന്നു, ലേറ്റായിരുന്നു, പിന്നിലായിരുന്നു. 2 മണിക്കൂർ ബായോലോ നല്ല വലിക്കുന്നു, നല്ല വലിക്കുന്നു. എന്താണെന്നറിയില്ല, കംപ്ലൈന്റ് ചെന്നതല്ല നല്ല സൗണ്ട്. എനക്ക് സൗണ്ട് ഇല്ല, അതിനെന്തോ ആക്കി റത്തർ. നിന്റെ സൗണ്ട് ക്ലിയർ ആണ്, എനക്ക് സൗണ്ട് ഇല്ല. എന്റെ പിന്നെ ഞാൻ ജീമല്ലേ, ഞാൻ എന്റെ ചെല്ലണ്ടേ? ഇങ്ങനെ ഇനി കുറ്റം ചെല്ലിയെന്നാ കുറവ് ചെല്ലിയെന്നാ ഇനി എന്ത് ചെല്ലിയില്ലെങ്കിലും എനക്കൊരു മോശമില്ല. പക്ഷെ എന്റെ ഞാൻ ചെല്ലണല്ലോ, എനക്ക് സൗണ്ട് ഇല്ല. അതുകൊണ്ടാ കുറെ അടുത്തു പോണ്ടിരുന്നു. നീ ഈനൊന്ന് ഉഷാറാക്ക, അത് ക്ലിയർ ഉണ്ട്. അവരതോടണ്ട, ഇനൊന്ന് ഉഷാറാക്ക, ഇനി കുറച്ച് സൗണ്ട് കൂട്ട്. ദുന്യവിയായ ജീവിതത്തിൽ എല്ലാ സമയത്ത് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല ഇബാദത്തുകാരാണ്, നല്ല സുന്നത്തും നോമ്പും ഓത്തും ബൈത്തും ദിക്റും എല്ലാം ഉണ്ടായിരുന്നു. ദുന്യവിയായ ജീവിതത്തിൽ സകല സൽക്കർമ്മങ്ങളും ചെയ്തവരാണവർ. അതുകൊണ്ടാണല്ലോ അവർ സ്വർഗത്തിന്റെ അഹലുകാരായത്. സ്വർഗത്തിന്റെ വട്ടുടുപ്പുകൾ ധരിപ്പിക്കപ്പെട്ട് സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയിൽ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയത് മണ്ണ് ഓസിക്ക് കിട്ടിയ അല്ല, അവർ അള്ളാഹുവിന്റെ ലോകത്ത് കർമ്മങ്ങൾ ചെയ്തവരായിരുന്നു. പക്ഷേ സ്വർഗത്തിന്റെ അകത്തേക്ക് പ്രവേശനമില്ല, അവിടെ പെൻഡിംഗ്, വെയിറ്റിംഗ് ലിസ്റ്റില്ല. ബയ്യ വന്ന കുറെ ആളങ്ങനെ പോണു, ആണുങ്ങളും പെണ്ണുങ്ങളും. ആഹ് എന്തറാത്ത് ഇവിടെ ചെറുപ്പ്. നമുക്കും അതിന് തോഫിയൊക്കെ നൽകട്ടെ. അങ്ങനെ പോകുമ്പോ ഇവർ കാത്തിരുന്ന് കാത്തിരുന്ന് ക്ഷമ കെട്ട പോർ കെട്ട് അല്ല പഠിച്ചോ. ഞങ്ങൾ എപ്പോഴേ വന്നില്ല, അറുപത് 16-17 ഞങ്ങളെ ടോക്കൺ മസാല മസാല എന്നാളിനി ക്ലിപ്പാക്കിയിട്ടുണ്ട് മസാല. ഞങ്ങളെ ടോക്കൺ എപ്പോഴേ തന്നിന്. പക്ഷെ ഇവരെല്ലാം ഞങ്ങളെ കലിപ്പിന്നെ വന്നവരെല്ലാം പോയിക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ കാത്ത് കത്ര ബാക്കിയല്ല അറുപ്പേ. ആ സമയത്താണ് അവരോട് പറയപ്പെടുന്നത്, ദുന്യവിയായ ജീവിതത്തിൽ നിങ്ങൾ നല്ലവരായിരുന്നു, സൽക്കർമ്മികളായിരുന്നു, ജീവിതം അമലുകളെ കൊണ്ട് ധന്യമാക്കിയവരായിരുന്നു, കർമ്മനിരതരായിരുന്നു. പക്ഷേ എല്ലാ നല്ല കാര്യത്തിനും നിങ്ങൾ ബാക്കായിരുന്നു, ലേട്ടായിരുന്നു. ഹദ്ദാദിന് വരുന്നത് ഫൈലം മന്നഹു ചൊല്ലുമ്പോ, ജുമാക്ക് വരുന്നത് രണ്ടാമത്തെ ഖുതുബ ഓതിയിട്ട് കിയാനാകുമ്പോ, വയലിന്റെ മജ്ലിസിന് പോയെങ്കിൽ 201 ലാസ്റ്റത്തെ കസേരയില്. എല്ലാ നല്ല കാര്യത്തിലും ബാക്കാൻ നിങ്ങ പോയി. അങ്ങനല്ല, ഈ ഞങ്ങ പോയിട്ട് മുന്നേ നിൽക്കുന്നപ്പോ ഷീറിന് കൊടുക്കുമ്പോ മാത്രം. അപ്പൊ നിങ്ങ പോയി എന്നിട്ട് ആരും ഊന്തുന്നില്ല. ആ അപ്പൊ മുന്നേ പോയിട്ട് ഒരു കിടാവ് മൂറ്റി എതിരിൽ നിന്നെങ്കിൽ ഈ കല്ല് പോലത്തെ ഈ വയസ്സമ്മന്റെ പറഞ്ഞു പറഞ്ഞാ നീ എന്താ കിടാവ് പോയിട്ട് മുന്നേ നിന്നില്ല, ഞങ്ങൾ വയസ്സമാരെ കാണുന്നില്ല, ഞങ്ങളെ ബഹുമാനിക്കണ്ടേ? എന്റെ ഷീറിനോടെ ഞങ്ങൾ ബഹുമാനിക്കണ്ടേ? അപ്പൊ ഞാൻ ഇത് പറയുന്നതിനറിയോ, വയലിന്റെ അവിടെ പോയാൽ പിന്നെ ബാക്കിൽ പോയിട്ട് ഒരു സീറ്റ് പിടിക്കുക, പള്ളിയിൽ കയറിയാൽ ബാക്കിലത്തെ സഫിൽ പോയി നിൽക്കുക. അതുപോലെ തന്നെ എല്ലാ നല്ല കാര്യത്തിനും ഞങ്ങൾ ലേറ്റായിട്ട് പോവാ. ഇതൊരു ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ എതിരിൽ വന്നിട്ടിരിക്കുന്ന പറഞ്ഞ, അല്ലാണ്ട് നിങ്ങൾ 500 മേങ്ങാനല്ല. ഞാൻ അങ്ങനെ ആരും വിചാരിക്കണ്ട, നിങ്ങളെ പൈസ നിങ്ങൾ തരുകയും വേണ്ട, അല്ല തന്നതിൽ നിന്നിട്ട് നിങ്ങൾ തരണോ എന്നാണ് അല്ല പറഞ്ഞത്. നിങ്ങൾക്ക് അല്ല തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുത്തെങ്കിലായി, നിങ്ങളെ പൈസ കൊടുക്കണ്ട, അല്ല തന്നത് കൊടുത്താ മതി. ഇനി സൗണ്ട് കേട്ടെങ്കിലും കേട്ടില്ലെങ്കിലും ഞാൻ കുറച്ച് ദൂരെ നിന്നേ സംസാരിക്കുന്നുള്ളൂ. ഇനി ഈ മൈക്കിന്റെ വിഷയമൊന്നും ഞാൻ മുണ്ടില്ല, എനിക്ക് നല്ല നെഞ്ഞം പോലെല്ലോ ഉണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ ഈ ലോകത്ത് നമ്മള് ചെറിയൊരു ആയുസ് നൽകപ്പെട്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് തൂലുൽ ഉംറ് ഒരുപാട് കാലം ജീവിക്കുക എന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ? നമ്മെ സംബന്ധിച്ചോടത്തോളം നമുക്ക് വലിയൊരു ബേജാറുണ്ട്, മരിച്ചിരുണ്ട, ഇപ്പൊ ഒന്നും കാറ്റുപോയിരുണ്ടാൻ. പെണ്ണ് കിട്ടിയില്ലെങ്കിലും അത്ര വലിയ ബേജാറൊന്നുമില്ല, ഇൻഷാല്ലാ ശരിയാവും ശരിയാവും ശരിയാവും. പോരായില്ലെങ്കിലും ടൈം ആകുമ്പോ ആവും, ഇപ്പൊ പാടകന്റെ പോരെല്ലാം ഉണ്ടല്ലേ. എന്നെങ്കിലും വന്നേ പോകരുത്, സംഭവിക്കരുത്, ഒരിക്കലും ഉണ്ടാകരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വിഷയമാ മരണം. മരണമാരും ആഗ്രഹിക്കുന്നില്ല, മരണം ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ ഓർത്തുകൊണ്ടേ ഇരിക്കണല്ലോ. ഉദ്ഖുറോ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ മരണത്തെ ഓർത്തുകൊണ്ടേ ഇരിക്കണം, മരണത്തെ നിങ്ങൾ മറക്കാൻ പാടില്ല.
ആഗ്രഹിക്കാനും പാടില്ല, പക്ഷെ മരണത്തെ മറക്കാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ മരണം എനിക്ക് ഉറപ്പാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ ഒരു ബോധത്തോടെ നിങ്ങൾ വേണം. ഈ ഭൗതിക ലോകം നശ്വരമാണ്, നൈമിഷികമാണ്, കുറച്ചു കാലത്തേക്ക് മാത്രമല്ല തന്നൊരു ജീവിതമാണ്, ഒരു പരീക്ഷണ ഇടകാലമാണ്. ആഹ്റമാകുന്ന ശാശ്വതമായ ലോകത്തേക്കുള്ള എല്ലാ പണികളും കർമ്മങ്ങളും ചെയ്ത് കൊണ്ടുപോകേണ്ട ലോകമാണ് ഈ ലോകം. ഇവിടെ അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ജീവിതം വെറുതെയല്ല. അഫഹസിബുത്തും 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 അന്നമ ഖലഖനാകും അബസാ, വിശുദ്ധ ഖുർആനാണ്. നിങ്ങളെ വെറുതെ പഠിച്ചതാണ്, ഒരർത്ഥമില്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ, ഒരു ഉദ്ദേശമില്ലാതെ, ഒരു കാര്യമില്ലാതെ വെറുതെ നിങ്ങളെ പഠിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ട, അങ്ങനെ വിചാരിക്കണ്ട. തീർച്ചയായിട്ടും അല്ലാഹു മനുഷ്യരെ പഠിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കാനാണ്, അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കാനാണ്, അവന് നല്ല പോലെ വഴിപെട്ട് ജീവിക്കാനാണ്, എല്ലാ നിലക്കുള്ള തക്വയോടുകൂടിയുള്ള ജീവിതം നയിക്കാനാണ്, ശരീഅത്തിന്റെ നിയമങ്ങൾ എല്ലാ സമയത്തും പാലിച്ചുകൊണ്ട് ജീവിക്കാനാണ്, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അല്ലാഹുവിനെ ഓർമ്മിച്ച് ജീവിക്കാനാണ്. അതിനാണല്ലോ നമ്മൾ പടക്കപ്പെട്ടത് അല്ലേ. നമുക്കിപ്പോ അല്ലാന്റെ ഓർമ്മ വരുന്നേ കഷ്ടകാലം വരുമ്പോ അല്ലേ. അപ്പുറത്തവരൊക്കെ കൊറോണ വന്നെന്ന് പറയുമ്പോഴാണ് ഇപ്പുറത്തവരിൽ ഭദ്രമൂലി തോന്നുന്നത്. ആ നിങ്ങൾക്കെന്റെ ഭാഷ മനസ്സിലാകുന്നില്ലേ, അല്ല സൗണ്ട് തിരിയുന്നില്ലേ, അല്ല എന്ത് വ്യാപ്തി പ്രദേശത്ത് എന്താ ഉറക്കി തീറ എന്ത് കഥ മനസ്സിലാകുന്നില്ല. വയല മുഹമ്മദ് സയ്യിദിന മുഹമ്മദ്, വയല മുഹമ്മദ് സയ്യിദിന മുഹമ്മദ്, വയല മുഹമ്മദ് സയ്യിദിന മുഹമ്മദ്. നമുക്ക് അല്ലാഹുവിന്റെ ഓർമ്മ വരുന്നത് നമുക്ക് കഷ്ടകാലം വരുമ്പോഴാണ്. സന്തോഷത്തിന്റെ കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, റാഹത്തിന്റെ കാലത്ത്, കുറച്ചൊക്കെ ആവും പോവും എന്നുള്ള കാലത്ത്, ഞങ്ങൾ മോശമില്ല എന്ന് ആ ഒരു വിചാര പണ്ട നേരത്തില് ഞങ്ങൾക്ക് അല്ലാന്റെ ഓർമ്മയില്ല. ഉണ്ടാ ഇല്ല ഇല്ല, ഇപ്പൊ ഒരു അഞ്ചാറ് മാസം എന്തോ അല്ലാന്റെ ഓർമ്മയില്ല. ഇൻഷാല്ലാ ഇനിയിപ്പോ ഈ ചളിയെല്ലാം പോയിട്ട് നല്ല ചൂട് വരും, അപ്പൊ കിണറ്റിന്റെ വെള്ളം പറ്റ ആറും, അപ്പൊ അല്ലാന്റെ ഓർമ്മ വരും. പഠിച്ചോനെ നീ ആറി ചീർട ഞാൻ മൂന്ന് ഭദ്രമൂല തോത നാല് യാസീനോത ഇല്ലേ. കിണത്തിൽ വെള്ളം ഫുള്ളുണ്ടായി, അപ്പൊ അല്ലാന്റെ ഓർമ്മ ഉണ്ടായിട്ട് സങ്കടവന്താക വെങ്കടരമണ ഇല്ലേ. അല്ലാനെ മറന്ന എന്തെങ്കിൽ നമ്മുടെ ദുന്യവിയായ ജീവിതവും കഷ്ടത്തിലാണ്. നാളെ ആഹ്റം എങ്ങനെയും പോയി ചിന്തിക്കണം. തോന്നുമ്പോ മാത്രം കൈകെട്ടേണ്ടവരല്ല, ആഴ്ചയിലൊരിക്കൽ മാത്രം കാള് കഴുകേണ്ടവരല്ല, ഇതുപോലെയുള്ള വയലിന്റെ മജ്ലിസിൽ വന്നിട്ട് മാത്രം മാമിയും പറഞ്ഞാ പോരാ, പതിരാ നേരം വരെ വയല് കെട്ട, അതിന്റെ അപ്പുറമതാ അല്ലാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കൈനീട്ടി ദുആരുന്ന് സുബ്ഹ് നിസ്കരിക്കാതെ ഉറങ്ങല്ലേ, അത് ഈമാനുള്ളവന്റെ പണിയല്ല, അത് അല്ലാഹുവിനെ ഓർക്കുന്നവന്റെ ഓർമ്മിക്കുന്നവന്റെ ജീവിത ശൈലിയല്ല. ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളിലും സദാ നേരവും രാത്രിയാകട്ടെ പകലാകട്ടെ സന്താപകാലമാകട്ടെ സന്തോഷകാലമാകട്ടെ ആരോഗ്യകാലമാകട്ടെ അനാരോഗ്യകാലമാകട്ടെ കഷ്ടകാലമാകട്ടെ നഷ്ടകാലമാകട്ടെ ലാഭമുള്ള കാലമാകട്ടെ ഏത് സമയത്തായാലും നീ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരുന്നോ, അവനെ വഴിപ്പെട്ടോ, അവന് ശുക്ര ചെയ്തോ, അങ്ങനെ ജീവിതത്തിന്റെ സകലമാന സമയങ്ങളിലും ഓരോ നിമിഷങ്ങളിലും അല്ലാഹുവിനെ മറക്കാതെ ജീവിച്ചവരാണ് ഞങ്ങളെന്ന് മറന്നിട്ടില്ലാത്ത അല്ലാഹുവിന്റെ മഹാന്മാരായ ഗൈബാനുഷാ വലിയുള്ളാഹിയെ പോലെയുള്ള മഹാന്മാർ. അവർ അല്ലാഹുവിനെ മറക്കാതെ ജീവിച്ചപ്പോ അവർ മരിച്ച് കാലം കുറം കഴിഞ്ഞിട്ടും ലോകം അവരെ മറന്നില്ല. ഇല്ല ഞങ്ങൾക്ക് മുന്നേ മരിച്ച ഉമ്മാൻ എന്നെ ഓർമ്മയില്ല. ഉമ്മ അങ്ങനെ ഓനോ അങ്ങനെ അല്ലാനെ മറക്കുന്നവരെ അവസ്ഥ. ഉസ്താദ് എപ്പൊ നോക്കിയും കഷ്ടം തീരുന്നല്ലോ ഉസ്താദെ, ഉസ്താദ് എപ്പൊ നോക്കിയും കണ്ടന്നെ ഉസ്താദെ, ഉസ്താദ് ഭയങ്കര ബേജാറ് ഉസ്താദെ, പരന്റെ ഉള്ളില് സമാധാനം ഇല്ല ഉസ്താദെ, പരന്റെ പുറത്തു പോയി എന്തു റാഹത്തില്ല ഉസ്താദെ, നല്ല ജീവിതമല്ല പോയി ഉസ്താദെ, നായി നച്ചി ഉസ്താദെ എന്നിങ്ങനെ ചെന്നോണ്ടുള്ളവോ എപ്പൊ നോക്കി ഇങ്ങനെ
അതിന് നല്ല പരിഹാര മാർഗമുണ്ടോ? അതിന് നല്ല വഴിയുണ്ടോ? അതിന് നല്ല സൊല്യൂഷൻ പരിശുദ്ധമായ ദീന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹിലേക്ക് മടങ്ങോ, അല്ലാഹിലേക്ക് മടങ്ങോ, അല്ലാഹനെ മുറുകെ പിടി.